ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കായത്തൊണ്ട് കൊണ്ടുള്ള തോരനാണ്. അപ്പം നമ്മൾ സദ്യക്കൊക്കെ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഈ കായയുടെ തോട് ചിലരൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷേ ഇതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഉണ്ടാക്കാവുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ തൊണ്ടൊന്ന് പൊളിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ പൊളിച്ചെടുക്കാം. അങ്ങനെ പൊളിച്ചെടുത്ത കായയുടെ തൊലിയാണിത്. നമുക്കിനി ഇതിൻ്റെ കറ പോകാൻ വേണ്ടി ഒരു 5 മിനിറ്റോളം കുറച്ച് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ കറയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഈ കായയുടെ തൊലി ഒന്ന് അരിഞ്ഞെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാണ് സാധാരണ ഈ കാത്തോട് അരിഞ്ഞെടുക്കുന്നത്. മുഴുവൻ കായയുടെ തൊലിയും അരിഞ്ഞെടുത്തതാണിത്. നമുക്കിനി ഇത് തോരനാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്കിനി ഈ അരിഞ്ഞു വെച്ച കായ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചെറുപയർ കുതിർത്തത് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതൊരു 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രഷറെല്ലാം പോയിട്ട് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയി, നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇതിപ്പം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം. ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടാൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചെറുതായി നുറുക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 8 ചെറിയുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളക് ചതച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ഉള്ളിയും പച്ചമുളകും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ നിന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന കായയുടെ തോടും പയറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയം ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിനി ഇതിലെ വെള്ളമൊക്കെ വറ്റുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതിയാകും. അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടില്ലേ, അങ്ങനെ നമ്മുടെ കായത്തൊണ്ടും ചെറുപയറും ചേർത്തുള്ള തോരൻ റെഡി ആയിരിക്കുകയാണ്.
അപ്പോൾ ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ കൂടി തരിക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.